എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാമായണ കഥയിൽ രഥചക്രത്തിൽ ഊരിപ്പോയ ആണിയുടെ സ്ഥാനത്ത് വിരൽ കടത്തി രഥത്തെ രക്ഷിച്ചപ്പോൾ കൈകേയുടെ വിരൽ എന്താ ചതയാതിരുന്നത് ഇതിനെക്കുറിച്ചാണ് ദശരഥ മഹാരാജാവ് യുദ്ധത്തിൽ കേമനായിരുന്നു ഒരേ സമയം പത്ത് ദിശകളിൽ തേര് വായിക്കാൻ കഴിവുള്ള ആളായിരുന്നതുകൊണ്ടാണ് ദശരഥൻ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചത് ദശരഥൻ്റെ ഈ അസാമാന്യ യുദ്ധപാഠവം ദേവന്മാർ വരെ ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ ദേവാസുര യുദ്ധം നടന്നപ്പോൾ ദേവപക്ഷത്തെ സഹായിക്കാൻ ദശരഥനോട് ഇന്ദ്രൻ അപേക്ഷിച്ചു കൈകേയ രാജാവായ അശ്വപതിയുടെ മകളായ കൈകയെ ദശ രാജാവ് വിവാഹം ചെയ്ത സമയമാണ് കൈകേയെ പിരിഞ്ഞിരിക്കാൻ ഉള്ള വിഷമത്തിൽ ദശരഥൻ ആകെ കഷ്ടത്തിലായി ദേവാസുര യുദ്ധമാണ് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ദേവേന്ദ്രൻ യുദ്ധത്തിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ട് ആളെ വിട്ടതറിഞ്ഞ കൈകേയി രാജാവിനോട് ചോദിച്ചു പോണില്ലേ യുദ്ധത്തിന് പോണില്ല എന്ന് വെച്ചാലോന്നാ അതെന്താ കൈകേയുടെ ചോദ്യത്തിന് രാജാവ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു നിന്നെ പിരിഞ്ഞിരിക്കാനൊരു മടി എന്നാ പിന്നെ ഞാനും കൂടി യുദ്ധത്തിന് വന്നാലോ എനിക്കും ദേവലോകമൊന്നു കാണാലോ യുദ്ധത്തിനോ നിനക്ക് പേടിയില്ലേ എന്തിന് അങ് എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യമെന്താ അങ്ങനെ ഇരുവരും ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കാൻ ദേവലോകത്തെത്തി അങ്ങനെ യുദ്ധക്കാഴ്ചകൾ കണ്ട് കൈകേയി തേരിലിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ദശരഥൻ്റെ തേരിൻ്റെ അച്ചുതണ്ട് പൊട്ടിപ്പോയതും അതായത് ആണി ഊരിപ്പോയി എന്ന് പറയാറുണ്ട് തേരും അറിയാതിരിക്കാൻ യുദ്ധം തീരും വരെ തൻ്റെ ചെറുവിരൽ അച്ചുതുളയിൽ കയറ്റി തേരിനെ രക്ഷിച്ചതും പ്രശസ്തമായ കഥയാണ് യുദ്ധശേഷം ഭാര്യയുടെ ഈ ധീരതയറിഞ്ഞ ദശരഥൻ രണ്ട് വരങ്ങൾ നൽകിയതും വരങ്ങൾ ഇപ്പോൾ വേണ്ട ആവശ്യ സമയത്ത് ചോദിച്ചു വാങ്ങിക്കോളാം എന്ന് കൈകേയി പറഞ്ഞതും രാമായണത്തിലെ പ്രശസ്ത ഭാഗങ്ങളാണ് പിന്നീട് രാമനെ പതിനാല് വർഷം കാട്ടിലേക്കയച്ചതും സ്വന്തം മകനായ ഭരതനെ രാജാവാക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെട്ടതും ഏവർക്കും അറിയാവുന്ന കഥകളാണ് എന്നാൽ ഈ കഥ കേട്ട ആർക്കും തോന്നേണ്ടതായ ഒരു സംശയമുണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന തേരിൽ സ്വന്തം കൈവിരൽ കടത്തിയിട്ടും ആ വിരലിന് ഒന്നും സംഭവിക്കാതിരുന്നത് എന്താണ് ഒന്ന് ചതഞ്ഞതുപോലുമില്ലേ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നതാണ് സത്യം എന്തുകൊണ്ടാണ് കൈകേയുടെ കൈകൾക്കൊന്നും സംഭവിക്കാതിരുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഥയിലൂടെ കുറേ കാലം പുറകിലേക്ക് സഞ്ചരിക്കണം കൈകയ രാജ്യത്തെ രാജാവായ അശ്വപതിയുടെ കുറേ മക്കളിൽ ആൺമക്കളേക്കാൾ രാജാവിന് ഇഷ്ടവും വാത്സല്യവും കൊഞ്ചിക്കലുമെല്ലാം മകളായ കൈകയെ ആയിരുന്നു അങ്ങനെ ഒരു നാൾ കൊട്ടാരത്തിൽ ഉദധ്യൻ എന്നൊരു മുനി അതിഥിയായി എത്തി നീണ്ട യാത്ര കഴിഞ്ഞു വന്ന മുനി ഭക്ഷണം കഴിച്ച് കിടന്നതും കൂർക്കം വലിച്ചുറക്കമായി വായാൽപ്പം തുറന്നു പിടിച്ച് ഉറങ്ങുന്ന മഹർഷിയെ കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി മുനിയുടെ മുഖത്ത് തനിക്കറിയാവുന്ന ചിത്രങ്ങളൊക്കെ കൈകൈയി കരികൊണ്ട് വരച്ചു ചേർത്തു ചിത്രം വരയുടെ ഹരം കയറിക്കയറി ചിലവരകൾ അമർത്തി വരച്ചതും മുനി ഉണർന്നു കാഴ്ച കണ്ടു നിൽക്കുന്ന പലരും ചിരിയടക്കി എന്താണ് സംഭവമെന്നറിയാതെ ചുറ്റും നോക്കിയ മുനിക്ക് കൈകേയികുമാരി തന്നെ ഒരു വാൽ കണ്ണാടി കൊടുത്തു എങ്ങനെയുണ്ട് ഞാൻ എന്ന് സ്വന്തം മുഖം കണ്ടു പറയൂ എന്ന ഭാവത്തിൽ മുനിയെ നോക്കിയ കൈകേയെ മുനി ക്രുദ്ധനായി നോക്കി ഉറക്കം പോയതിൻ്റെ ദേഷ്യം പൊതുസഭയിൽ അപമാനിച്ചതിൻ്റെ ദേഷ്യം അങ്ങനെ അടിമുടി വിറച്ച മുനി രാജകുമാരിയെ ശപിച്ചു കളഞ്ഞു നീ കാരണം എന്നെ നോക്കി പലരും പരിഹസിച്ച് ചിരിച്ചു ഇതുപോലെ ഒരു നാൾ ഈ ലോകം മുഴുവൻ നിന്നെ പരിഹസിക്കുന്ന കാലം വരും നിനക്ക് നനച്ചാലും കുളിച്ചാലും എന്ത് പരിഹാരം ചെയ്താലും മാറ്റാൻ കഴിയാത്ത ദുഷ്കീർത്തി വന്നുപെടും ആ ചീത്തപ്പേരു മൂലം ഈ ലോകത്ത് നിന്റെ മകനടക്കം ആരും നിന്റെ മുഖത്ത് നോക്കാത്ത കാലം വരും ഇത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ മുനിയെ ഇടതുകൈ നീട്ടി കൈകൈ തടഞ്ഞു ശാപം കൊടുത്ത തൻ്റെ നേരെ ഇത്രയും ധൈര്യത്തിൽ ഒരു ഇടർച്ച പോലും ഇല്ലാതെ നിൽക്കുന്ന കൈകയെ കണ്ട് മുനിയൊന്ന് അമ്പരന്നു ശാപവും ദേഷ്യവും മൂലം വരുമ്പോൾ കൈയിൽ കൊണ്ടുവന്ന ദണ്ടും തീർത്ഥക്കിണ്ടിയുമെല്ലാം മറന്നായിരുന്നു മുനിയുടെ മടങ്ങിപ്പോക്ക് ഇങ്ങനെ ഇടം കൈ നീട്ടി ക്രുബ്ധനായ മുനിയെ തടഞ്ഞ് മുനി മറന്നു വെച്ച തീർത്ഥക്കിണ്ടിയും ദണ്ടും അദ്ദേഹത്തിന് നൽകി കൈകേയി ധൈര്യപൂർവം കൈകൂപ്പി തൊഴുത് മുനിയെ നമസ്കരിച്ചു എന്നിട്ട് കണ്ണ് നിറയ്ക്കാതെ വാക്കുകൾ ഇടറാതെ പറഞ്ഞു മഹർഷി എൻ്റെ മൂത്ത ജ്യേഷ്ഠനോടോ അച്ഛനോടോ കാണിക്കുന്ന ഒരു നിർദോഷമായ കുസൃതി പോലെ മാത്രമേ ഞാൻ ഈ ചിത്രം വരക്കലിനെ കണ്ടിരുന്നുള്ളൂ ഞാൻ ചെയ്ത തെറ്റിന് അങ്ങെനിക്ക് മാപ്പ് തരണം വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ലേ പറയാറ് ശപിച്ചും പോയല്ലോ എന്നാലും ഇടം കൈ നീട്ടി എന്നെ തടഞ്ഞ രാജകുമാരിയുടെ ആ നിൽപ്പ് എന്തൊരു ഗംഭീരമായിരുന്നു സധൈര്യം അക്ഷോഭ്യയായി മഹർഷി ഒന്നയഞ്ഞു മകളെ ശാപം വാങ്ങൽ നിന്റെയൊരു നിയോഗമായിരിക്കാം അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ ഞാൻ നിൻ്റെ ഈ ധൈര്യത്തിനും ഈ തുറന്നു പറച്ചിലിനും നിനക്കൊരു വരം തരാൻ പോകുന്നു ശപിച്ച ആ സമയത്ത് പോലും എന്നെ തടഞ്ഞ നിൻ്റെ ഈ ഇടതുകൈ ഇന്നുമുതൽ വജ്രം പോലെ ഉറപ്പുള്ളതായിരിക്കും അപ്പോൾ അതാണ് ഇളകിപ്പോയത് തേരിൻ്റെ ആണിയായാലും അച്ചുതണ്ടായാലും അവിടെ കൈകൈവെച്ചത് വിരലായാലും കൈ മുഴുവൻ തന്നെ ആയാലും അതിനൊരു പോറൽ പോലും മേൽക്കില്ല വജ്രമാണത് വജ്രം നന്ദി